ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു റൊട്ടിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അതിലേക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. കുറച്ചേശ്ശി ഒഴിച്ച് നമുക്കത് ഇളക്കി കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കാൻ പാടില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് 1 കപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നുമില്ലാതെ. ഇനി ഇതിലേക്ക് ബാക്കി വന്ന 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും കൂടിയിട്ടില്ല. ഇതാണ് കറക്റ്റ് വെള്ളം, 1/2 കപ്പ്. ഇത്രയും ലൂസ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടണം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് വരുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ചും കൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് പാൻ വെക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ആണ്. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടറോ ഓയിലോ തേച്ച് കൊടുത്തതിന് ശേഷം വേണം മാവ് ഒഴിക്കാൻ. ഇപ്പം ഞാനതൊന്നും തേക്കുന്നില്ല. ഇനി ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് പരത്തി കൊടുക്കാം. ഇതിനി ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം അത് മറിച്ചിടാൻ. ഇപ്പോൾ കണ്ടില്ലാവും ഒരു വെള്ളപ്പാട് ഇങ്ങനെ വരുന്നത്. അത് ഈ വപ്പം മുഴുവനാവുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം മറിച്ചിടുമ്പോൾ നമ്മൊന്ന് പിടിച്ച് മറിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ നടുവിൽ വിണ്ട് വരും. അപ്പോൾ ഇത് നന്നായി പൊളക്കില്ല. അത് ചൂടാവുന്ന അനുസരിച്ച് നമുക്കത് മറിച്ചിടാം. ഇത് 3-4 പ്രാവശ്യമൊക്കെ മറിച്ചിടണം. എന്നാലേ നന്നായി സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പം നമുക്കിനിയതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ചെറുതായി ഇങ്ങനെ പൊളം വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം അതായത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പം പൊളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇവിടെയും ഇങ്ങനെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലായിടത്തേക്കും പൊളിച്ച് വന്നോളും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം.
അപ്പോൾ ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ റൊട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെയും ബൈ.